കോഴിക്കോട് മേപ്പയൂർ കാരയാട് മാരകായുധങ്ങളുമായി എത്തിയ സംഘം യുവാക്കളെ മർദ്ദിച്ചതായി പരാതി. കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെ മേപ്പയൂർ പോലീസ് കേസെടുത്തു. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകും. അസ്ലം, എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ കേസെടുത്ത് തുടർ നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ടോ? ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടാകുന്നത്. കോഴിക്കോട് മേപ്പയൂർ സമീപമുള്ള കാരയാട് ആയുധങ്ങളുമായി എത്തിയ ഒരു സംഘം യുവാക്കളെ ഇവിടെ മർദ്ദിച്ചു എന്നാണ് പരാതി. ഇതിന് കാരണമായി പോലീസ് പറയുന്ന കാര്യം, ഇതിനു മുമ്പ് മുന്നിലുള്ള സ്ഥലം ചാത്തോത്ത് മുക്കത്തുള്ള സ്ഥലത്ത് വെച്ച് ജലിയിൽ നിന്ന വ്യക്തിയുമായി ഈ സംഘം ചെറിയ തർക്കമുണ്ടായിരുന്നു. വാഹനം സൈഡ് കൊടുക്കാത്ത പ്രശ്നം എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതേസമയം അത്തരം തർക്കത്തിന് പിന്നാലെ ആ ജലിയിൽ പോവുകയും തുടർന്ന് ജലീലിനെ അന്വേഷിച്ച് വന്നാണ് യുവാക്കളോട് സംസാരിക്കുകയും തുടർന്ന് യുവാക്കളുമായി സംഘർഷത്തിലൂടെ അവരെ മർദ്ദിക്കുകയും ചെയ്തതാണ് പറയുന്നത്. അതേസമയം ഈ ആയുധങ്ങളുമായി വന്നത് വെറുതെ ഒരു വാഹനത്തിന്റെ പ്രശ്നമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. വേറെ എന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സംഘത്തെ പിടികൂടി കൃത്യമായി തന്നെ അവരെ നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മേപ്പയൂർ പോലീസ് ഇന്നലെ രാത്രി തന്നെ പരാതി നൽകിയിരുന്നു. മേപ്പയൂർ പോലീസ് ഇപ്പോൾ കണ്ടാൽ അറിയുന്ന 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ അത്ര വ്യക്തമല്ലെങ്കിൽ പോലും CCTV ദൃശ്യങ്ങൾ കുറച്ച് പുറത്തു വന്നിട്ടുണ്ട്. അതും വേറെ ഏതെങ്കിലും CCTV ദൃശ്യങ്ങൾ ലഭിക്കുമോ അതിനെ കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് പിടികൂടാൻ ശ്രമങ്ങളുള്ളത്. ആയുധങ്ങളുമായി വന്നുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും അക്രമത്തിൽ ഉദ്ദേശിച്ചവർ വന്നതാണോ, ഇതിനിടയ്ക്ക് ഉണ്ടായ ചെറിയ സംഘർഷമാണോ ഇതെന്ന് സംശയമാണ് പോലീസിനുള്ളത്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണത്തിൽ കടന്നിട്ടുണ്ട്. കോഴിക്കോട് മേപ്പയൂർ സമീപത്തുള്ള കാരയാണ് രാത്രി സംഭവം നടന്നത്. ശരി, കോഴിക്കോട് മേപ്പയൂരിലാണ് ആയുധങ്ങളുമായി എത്തിയ സംഘം യുവാക്കളെ മർദ്ദിച്ചത്. 8 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്.